അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പരിപ്പ് കൂടെ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു നൂറ്റി അൻപത് ഗ്രാം കടലപ്പരിപ്പ് ഞാൻ നന്നായി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിത്തി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില എരിവിന് ആവശ്യത്തിന് പച്ചമുളകം ഞാനവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഒരു നൂറ്റി അൻപത് തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾ പൊടിയും കുരുമുളകും കൂടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ചെറിയ മിക്സിയുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുക പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് പരിപ്പ് നന്നായിട്ട് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് ആയില്ലെങ്കിലും പരിപ്പ് കൂടെ ഒക്കെ അരയ്ക്കുന്നേക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അതായത് എല്ലാം അതിലേക്കകത്ത് പരിപ്പിൻ്റെ കണികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മൊത്തം ഇങ്ങനെ അരച്ചെടുത്തോണ്ട് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ബോയിൽ ചെയ്ത് വെച്ച് ഡ്രൈൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ജസ്റ്റ് ഒന്ന് ആ ചെറിയ മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് പൾസ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അതിനേക്കത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഒന്നുകിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ ഞാനിപ്പം നമ്മുടെ ചോപ്പറിൽ വെച്ച് ജസ്റ്റ് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും തീരെ പൊടി പൊടിയായിട്ട് കട്ടിയാണ് എന്ന് മാത്രം പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നിങ്ങളുടെ ഇതിൽ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കതിലേക്ക് കുറച്ച് മൈദയോ ആട്ടയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അതിലുള്ള ചതച്ചമുളക് അധികം എരിവുള്ള ചതച്ചമുളകല്ല അപ്പോൾ എരിവിനുസരിച്ച് അരച്ചിമുളകിൻ്റെ അളവ് മാറ്റാൻ മറക്കരുത് അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചേർത്ത് കുരുമുളകിൻ്റെ പൊടിയാണ് അത് ഞാനൊരു അര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത കുരുമുളകാണ് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ചിക്കൻ മസാല ഇന്ന കമ്പനിന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർക്കുക അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഗരം മസാലയ്ക്കിടെ അളവ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല അപ്പം അത്രയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കുറച്ച് കായപ്പൊടി ഒരു ഒന്നോ രണ്ടൊന്നുള്ളിൽ കായപ്പൊടി ആ വളരെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുറച്ച് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ഓയിലിലാണോ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയും അല്ല സൺഫ്ലവറിലാണ് അതും അമ്മ ഉള്ള ഓയില് കുറച്ച് നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് ഒരു ഒരളവ് പറയുകയാണെങ്കിൽ ഒരൊന്നൊന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കിതൊരു വടയുടെ ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അതുപോലെ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തടവിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വട റെഡിയാക്കി വെക്കാം ആദ്യം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണിത് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പോടയുടെ ഷേപ്പിലോ ഹാർട്ട് ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പരിപ്പോട നമ്മൾ നാടൻ കടയിൽ നിന്ന് കിട്ടുന്ന പരിപ്പോട എടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ പണ്ടത്തെ പരിപ്പോടയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ബോൾ പോലെ എടുത്തതിന് ശേഷം നമ്മൾ കൈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ പ്രെസ് ചെയ്തിട്ട് ആ സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ടേസ്റ്റും കിട്ടും ഞാനിപ്പോൾ ചിക്കൻ പരിപ്പൊടി ആയതുകൊണ്ട് ആ പരിപ്പൊടിയുടെ ടേസ്റ്റ് മാറ്റി ടെക്സ്ചർ മാറ്റി പിടിക്കാനായിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുകൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ആ എല്ലാ കട്ട്ലൈറ്റും നമ്മളിവിടെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഓയില് വെച്ചുകൊടുക്കാം ഇത് എണ്ണ നന്നായിട്ട് ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പരിപ്പൊട ഇട്ട് കൊടുക്കുക അതായത് എണ്ണ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ പരിപ്പോട ചിക്കൻ പരിപ്പൊട അതിൽ പിടിക്കാൻ അതിനകത്ത് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ എണ്ണയുടെ അളവും പാത്രത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് എത്ര എണ്ണ ഇട്ട് കൊടുക്കാൻ പറ്റുമോ അറ്റ് എ ടൈമിൽ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് ഉടനെ തന്നെ ഇത് ഇളക്കാൻ പാടില്ല ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുക പിന്നെ വീണ്ടും തിരിച്ച് മറച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം ഒരുപാട് കളർ കൂടി പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കി ഒരുപാട് കളർ കൂടി കഴിഞ്ഞാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന് ഒരു കളർ ചേഞ്ച് വീണ്ടും ഒരു ഡാർക്കിഷ് കളറായി പോകും നമുക്കൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആയത്തെ ബാച്ച് നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പം നമ്മളിത് ഇടയ്ക്ക് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ആ ഒരു ആ എണ്ണയുടെ ആ ഒരു നമ്മുടെ ആ ഒരു കൊമളകൾ പോകുന്നതാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വേഗം കാരണം ഈ പരിപ്പോഴൊക്കകത്ത് വെള്ളമയം മാറിക്കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇത് പോകുന്നത് ഇപ്പോൾതാ ഈ ഒരു ഞാൻ പറഞ്ഞാൽ കോരി എടുത്ത് എത്തു നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള നാലെണ്ണം കൂടെ ഞാൻ കോരി കൊടുക്കുന്നത് ഈ ഒരു കളറിൽ വന്നാൽ മതി ഈ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരി നമുക്ക് മാറ്റാം അപ്പം കോരി മാറ്റുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല ഇപ്പോൾ ഇതിനകത്ത് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചമ്മന്തി എടുക്കാം അടുത്ത ബാച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് വെറും തേങ്ങയും കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കുക പച്ചമുളക് എരിവിന് ആവശ്യമില്ല വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക മാറ്റിയതിന് ശേഷം ഒരു ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം ആ ഈ ചട്നി നമ്മുടെ ഈ പരിപ്പുഴ ചട്നി നമ്മളോട്ട് ചൂടാക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കിത് ശരിക്കും പറഞ്ഞിട്ട് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പരിപ്പോടെ വറക്കാനിടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം അപ്പം നമുക്കിതിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഈ തിളച്ചതന്നെ ഒഴിച്ച് പിടിക്കുക തന്നെ മിക്സ് ആയാലേ ഉള്ളൂ നമുക്ക് ആ ചമ്മന്തിയുടെ ഓറോ ടേസ്റ്റ് മാറിയിട്ട് നമുക്കത് ആ പെർഫെക്റ്റ് ചമ്മന്തിയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം നമ്മുടെ കടുകും പച്ച മുളകും അതുപോലെ നമ്മുടെ കറിവേപ്പിലെല്ലാം സാർ നല്ല കറക്റ്റായിട്ടുള്ള ചമ്മന്തി നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇതുകൂട്ടി നമുക്ക് പരിപ്പൊട കഴിക്കാം എല്ലാവർക്കും ഈ വീഡിയോ കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്